ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും ടിറ്റസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജീവനുള്ള പാട്ട് എന്ന പാഠഭാഗത്തിൻ്റെ ആസ്വാദന കുറിപ്പാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ഒന്ന് തൊട്ടേക്കണേ. എങ്കിൽ ഞാനിടുന്ന എല്ലാ ഇൻഫർമേറ്റീവ് വീഡിയോസും നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, അതിൻ്റെ ഉത്തരം ഞാൻ ഇത്തിരി വൈകിയാലും നിങ്ങൾക്ക് ഇട്ടുതരാം. ആസ്വാദനക്കുറിപ്പ്, കവിതയുടെ ആശയം, പദചേർച്ച, പ്രയോഗ ഭംഗി തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിച്ച് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാം. ഉത്തരം: ജി കുമാരപിള്ളയുടെ ജീവനുള്ള പാട്ട് എന്ന കവിതയിൽ കാട്ടുപുൽത്തണ്ടിൽ നിന്നും കേൾക്കുന്ന ഗന്ധർവ ബാലൻ്റെ മനോഹരമായ ഗാനത്തിൽ മതിമറന്നിരിക്കുന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ചാണ് പറയുന്നത്. ഗന്ധർവ ബാലൻ സൃഷ്ടിക്കുന്ന ആ മനോഹരമായ പാട്ടിൽ അലിഞ്ഞു ചേർന്ന് എല്ലാം മറന്ന പെൺകുട്ടി മുഖം താഴ്ത്തി നിൽക്കുന്നതുകൊണ്ട് ആ ഗായകനെ അവൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. ആ ഗന്ധർവ ബാലൻ്റെ മുഖം അവൾ കാണാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഒരു നിമിഷം ജനാലക്കരികിൽ പാട്ട് പാടാതെ മൗനമായി ഒന്ന് നിന്നിട്ട് പോകുവാൻ അവൾ ഗന്ധർവ ബാലനോട് അപേക്ഷിക്കുകയാണ്. സംഗീതം നമ്മെ എല്ലാം മറന്നുള്ള ഒരു മാസ്മരിക ലോകത്തേക്ക് നയിക്കുന്നു എന്നാണ് കവി ഭാവാത്മകമായി ഈ കവിതയിൽ അവതരിപ്പിക്കുന്നത്.